എല്ലാവർഷവും ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ ദിവസത്തിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം എന്ന് എനിക്ക് തോന്നുന്നു. ആധുനിക ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ, ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞൻ, സയൻസിന് അനേകം സംഭാവനകൾ നൽകിയ പ്രഗത്ഭൻ, ഏറ്റവും ആദ്യം ഭാരതത്തിൽ ജനിച്ച് ഭാരതത്തിൽ പഠിച്ച് ഭാരതത്തിൽ ഗവേഷണം ചെയ്ത് നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ, ഇതൊക്കെയാണല്ലോ ഡോക്ടർ CV രാമൻ. CV രാമൻ പ്രസിദ്ധനായത് ഫിസിക്സിലെ വളരെ സുപ്രധാനമായ ഒരു പ്രതിഭാസം കണ്ടുപിടിച്ചത് വഴിയാണ്. അതാണ് രാമൻ പ്രഭാവം, അല്ലെങ്കിൽ രാമൻ എഫക്റ്റ്. ഇത് അദ്ദേഹം കണ്ടുപിടിച്ചത് 1928 തന്നെ അദ്ദേഹം ഏതാണ്ട് ഇത് കണ്ടുപിടിച്ചിരുന്നു. അതിനുശേഷം ഒരു രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ്, ഏതാണ്ട് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം അത് കൃത്യമായി പ്രസിദ്ധീകരിച്ചത്. അത് 1930 February 28 അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് February 28 നമ്മൾ ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ഉണ്ടാകുന്നത്. 1930 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി. നോബൽ സമ്മാനം കിട്ടുന്നതിന് അന്ന് ഇത്രയും ഗതാഗത സൗകര്യമൊന്നും ഇല്ലാതിരുന്ന, വാഹന സൗകര്യമൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഏതാണ്ട് 6 മാസം മുമ്പ് തന്നെ അദ്ദേഹം തനിക്കും ഭാര്യയ്ക്കും കപ്പലിൽ സീറ്റ് ബുക്ക് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും നോബൽ സമ്മാനം കിട്ടും എന്നുള്ളതുകൊണ്ട് ഇവിടെ പറയാൻ കാരണം, അദ്ദേഹമാണ് ബംഗളൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിനെ ഒരു വലിയ സ്ഥാപനമായിട്ട് ഉയർത്തിയത്. ബംഗളൂരിലെ ഇപ്പോൾ ഉള്ള രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനാണ്. അനേകം ഇന്ത്യക്കാരെ ശാസ്ത്ര ഗവേഷണത്തിലേക്ക് കൊണ്ടുവന്നത് CV രാമനാണ്. ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന പല പ്രഗത്ഭരായ പഴയ ശാസ്ത്രജ്ഞന്മാരും രാമന്റെ ശിഷ്യന്മാരും, അല്ലെങ്കിൽ രാമന്റെ മാതൃക പിന്തുടർന്ന് ശാസ്ത്ര ഗവേഷണത്തിലേക്ക് വന്നവരോ ആണ്. അതുകൊണ്ടാണ് ആ മഹാനായ ശാസ്ത്രജ്ഞനെ ആദരിക്കാൻ വേണ്ടിയാണ് നമ്മൾ February 28 ദേശീയ ശാസ്ത്ര ദിനമായിട്ട് കൊണ്ടാടുന്നത്. അദ്ദേഹം ഈ നോബൽ സമ്മാനം വാങ്ങുമ്പോൾ പറഞ്ഞൊരു വാക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ സമ്മാനം എനിക്ക് സ്വീകരിക്കുന്നതിൽ അതിയായ സന്തോഷവും അതിയായ സങ്കടവും ഉണ്ട്. സന്തോഷം സ്വാഭാവികം, സങ്കടം എന്തുകൊണ്ടെന്നാൽ ഒരു യൂണിയൻ ജാക്കിന്റെ, മറ്റൊരു രാജ്യത്തിന്റെ പതാകയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണല്ലോ എനിക്കിത് വാങ്ങേണ്ടി വന്നത് എന്നുള്ള സങ്കടം. ഇപ്പോഴും എനിക്ക് ലഭിച്ച ഒരു അഭിനന്ദന സന്ദേശം എൻ്റെ സുഹൃത്ത് നിന്നാണ്. ആ സുഹൃത്ത് ഇപ്പോൾ ജയിലിൽ നിന്നാണ് അദ്ദേഹം എനിക്ക് അനുമോദന കത്ത് കേബിൾ അയച്ചത്. അദ്ദേഹം മറ്റാരുമല്ല, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോ ആ സമ്മാനം, അങ്ങനെ ഒരു ദേശസ്നേഹി തന്റെ ഗവേഷണങ്ങൾ വഴി സ്വതന്ത്ര ഭാരതത്തെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഒരു സ്വതന്ത്ര ഭാരതത്തെ സ്വപ്നം കാണുകയും ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങളെയും നമ്മുടെ ശാസ്ത്ര പഠനത്തെയും വിദ്യാഭ്യാസത്തെയും ഒക്കെ ഒട്ടേറെ കുട്ടികളെ ശാസ്ത്ര പഠനത്തിലേക്ക് ആകർഷിക്കാനും ഒക്കെ വേണ്ടി നിരന്തരം ശ്രമിച്ച മഹാനായിരുന്നു CV രാമൻ. തീർച്ചയായും ഈ ദിനം നമ്മൾ വളരെ സന്തോഷത്തോടുകൂടിയും അതേസമയം വലിയൊരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയും കൊണ്ടാടേണ്ടതാണ് എന്നുള്ളത് സംശയമില്ല.